കുറച്ച് ഗുഡ് ഈവനിങ് മാറ്റിനി ഫിലിമിനോടേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാട്ട് വിശേഷം ജോസഫ് ജോൺ സാറിന്റെ നേതൃത്വത്തിൽ, അപ്പൊ ഇന്ന് എം രാജയെ നമ്മൾ അനുസ്മരിക്കും. അതിനുശേഷം കഴിഞ്ഞ ദിവസത്തെ മ്യൂസിക് തെറാപ്പി മ്യൂസിക് ഡേയുമായിട്ട് ബന്ധ വേൾഡ് മ്യൂസിക് ഡേയുമായി ബന്ധപ്പെട്ട കുറച്ച് പാട്ടുകൾ നമുക്ക് പാടാം. സോ ഇന്ന് പാട്ട് വിശേഷത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു, അതോടൊപ്പം ജോസഫ് സാറിനെയും. ജോസഫ് സാർ, യുവർ വെൽക്കം. സബു സാർ, ക്ലിയർ ആണല്ലോ അല്ലേ? നെറ്റ്വർക്ക് അല്പം അൺസ്റ്റേബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്, പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇല്ല, കുഴപ്പമില്ല സാർ. ഓക്കെ. കുഴപ്പമില്ല, ഓക്കെ. സർവീസിനെ നമിച്ചുകൊണ്ട് ആരംഭിക്കാം. മാറ്റിനി ഫ്രീ വെബിനാറിന്റെ സാരഥി സാബു കേരളം സാറ്, സന്നിഹിതരായിരിക്കുന്ന സംഗീത സുഹൃത്തുക്കൾ, ഗുരുജനങ്ങളെല്ലാവർക്കും നമസ്കാരം. പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് 50-ാമത് എപ്പിസോഡ്, അത് നമ്മൾ വളരെ വിശേഷാൽ തന്നെ ആഘോഷിച്ചു അല്ലെങ്കിൽ ആചരിച്ചു എന്ന് പറയാം. നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, ജയകുമാർ സാർ. സംഗീതത്തെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് രാഗങ്ങളെക്കുറിച്ചും പാട്ടുകളെ കുറിച്ചും ഒക്കെ ആധികാരികമായിട്ട് അദ്ദേഹം സംസാരിച്ചു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇന്ന് നമുക്കറിയാം, കോടിക്കണക്കിന് മനുഷ്യർ സംഗീതം കേൾക്കുന്നു, സംഗീതത്തിൽ കഴിവുകൾ പ്രകടിപ്പിക്കുന്നു. സംഗീതം വളരെ പ്രധാനപ്പെട്ട ഒരു പഠന വിഷയമാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം ബയോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഫോർ മ്യൂസിക് ആൻഡ് മെൻ്റൽ ഹെൽത്ത്. ബയോളജിക്കൽ പ്രിൻസിപ്പിൾസ്, അപ്പോൾ സംഗീതം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ ശാരീരിക വ്യവസ്ഥയെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ വികാരങ്ങളെ ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഇതെല്ലാം ബയോളജിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? സന്തോഷം തരുന്നു. അതുപോലെ നമ്മുടെ രോഗങ്ങൾ പരിഹാരം നൽകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പക്ഷേ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഏതാനും ടേംസ് പരിചയപ്പെടാനുണ്ട്. അതാണ് ആദ്യം ഞാനിന്ന് നിങ്ങളോട് പറയുക. സംഗീതത്തെക്കുറിച്ചുള്ള പഠനം വളരെ ഗൗരവമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള പഠനത്തെ, പഠനത്തിന് പേര് പറയുന്ന പേര് അല്ലെങ്കിൽ ആ വേർഡ്, ആ ടേം എന്താണെന്ന് പറയാമോ? ഇന്നൊരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരിക്കും, സമയത്തിൻ്റെ പരിമിതി കൊണ്ട്. അതുകൊണ്ട് ഈ ഈ സെഷൻ തന്നെ, ഈ ടോപ്പിക്ക് തന്നെ നമ്മൾ അടുത്ത സെഷനുകളിൽ, ഒന്ന് രണ്ട് സെഷനുകളിൽ കൂടി തുടരും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്തായിരിക്കും ആ ടേം? നമ്മൾ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നത്, ഇറ്റ് ഈസ് സോഷ്യോളജി അല്ലേ? മനസ്സിനെ കുറിച്ച് പഠിക്കുന്നത് സൈക്കോളജി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആ ടേം? ആർക്ക് പറയാം? സോ ഈസി, പറഞ്ഞോളൂ, തെറ്റിക്കോട്ടെ, ഇല്ല. മ്യൂസിക് തെറാപ്പി എന്നേ അറിയാവോ? അത് കഴിഞ്ഞപ്പോഴും മ്യൂസിക് തെറാപ്പി, അത് തെറാപ്യൂട്ടിക് പ്രോസസ് ആണല്ലോ, അതൊരു ചികിത്സ എന്ന് പറയാം. മ്യൂസിക്കിനെ കുറിച്ച് പഠിക്കുന്നത് ആധികാരികമായിട്ട് പഠിക്കുന്നത് സ്കോളർലി സ്റ്റഡി ഓഫ് മ്യൂസിക് ഈസ് കോൾഡ് മ്യൂസിക്കോളജി. സൊസൈറ്റി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം, ദ സ്റ്റഡി ഓഫ് മ്യൂസിക് ആസ് എ സ്കോളർലി എൻഡവർ, അല്ലെങ്കിൽ സ്കോളർലി സ്റ്റഡി ഓഫ് മ്യൂസിക്. മ്യൂസിക്കിനെ കുറിച്ച് ഒത്തിരി പഠിക്കാനുണ്ട് അല്ലേ? തർക്കമില്ലാത്ത വിഷയമാണ്. പക്ഷേ എല്ലാവരും അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളൊരു നഗ്ന സത്യം വേറെയുണ്ട്. ഈ മ്യൂസിക് കൊണ്ട് ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. ബയോളജിക്കലി നമുക്ക് ഒത്തിരി കറക്ഷൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്.
ബേസ് എന്താണെന്ന് പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നത് ദ സ്റ്റഡി ഓഫ് ഫിസിക്സ് ആസ് എ സ്കോളർലി എൻഡവർ. ഫിസിക്കോളജി എംബ്രേസസ് ദ മെനി ഡിഫറെൻ്റ് വേയ്സ് ഓഫ് സ്റ്റഡിങ് മ്യൂസിക്. മ്യൂസിക്കിനെ കുറിച്ച് പല രീതിയിലുള്ള പഠനങ്ങൾ, പല രീതിയിൽ ഉള്ള കാര്യങ്ങൾ ഒക്കെ പഠിക്കുന്നതാണ് മ്യൂസിക്കോളജിയുടെ സബ്ജക്ട് അല്ലെങ്കിൽ ടോപ്പിക്. ഇറ്റ് സ്റ്റഡീസ് ഓൾ ആസ്പെക്ട്സ് ഓഫ് മ്യൂസിക് ഇൻ ഓൾ കൾച്ചേഴ്സ് ആൻഡ് ഓൾ ഹിസ്റ്റോറിക്കൽ പീരിയഡ്. സംഗീതത്തിനൊരു ചരിത്രമുണ്ട്, സംഗീതത്തിന് ഒരു പ്രോഗ്രഷൻ ഉണ്ട്, വളർച്ചയുണ്ട്, ഡെവലപ്മെൻ്റ് ഉണ്ട്, ഇപ്പോഴും അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് പല സംസ്കാരങ്ങളിലുള്ള സംഗീതം, പല കാലഘട്ടങ്ങളിലുള്ള സംഗീതം ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ശാഖയാണ് എന്താണ് മ്യൂസിക്കോളജി. മ്യൂസിക്കോളജി അല്ല, മ്യൂസിക്കോളജി, മ്യൂസിക്കോളജി അങ്ങനെ തന്നെ പറയാം. സ്റ്റഡി ഓഫ് മ്യൂസിക് പെർഫോമൻസ് ഇസ് ആൻ ഇമ്പോർട്ടൻ്റ് ഫേസറ്റ് ഓഫ് മ്യൂസിക്കോളജി. അപ്പോൾ സംഗീതം അഭ്യസിക്കുന്നത് എന്ന് പറയുന്നത് മ്യൂസിക്കോളജിയുടെ ഒരു പ്രധാന ബ്രാഞ്ചാണ്, സംഗീത അഭ്യസനം. എന്തെങ്കിലും പറഞ്ഞു ഇല്ല. ദർ ആർ ഫോർ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ മെയിൻ ബ്രാഞ്ചസ് ഓഫ് മ്യൂസിക്കോളജി. അതേക്കുറിച്ചും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. മ്യൂസിക്കോളജിയുടെ പ്രധാന ബ്രാഞ്ചസ് എത്തനോ മ്യൂസിക്കോളജി. ഒന്നാമത്തത് ETHNOMUSICOLOGY, എത്തനോ മ്യൂസിക്കോളജി. എന്തായിരിക്കും എത്തനോ മ്യൂസിക്കോളജി? ആർക്കെങ്കിലും ഒന്ന് ഊഹിച്ച് പറയാമോ? എത്തനിക്, എത്തനോ കണക്റ്റഡ് വിത്ത് സൊസൈറ്റി, സോഷ്യൽ പ്രോസസ്. മ്യൂസിക് ആസ് എ സോഷ്യൽ പ്രോസസ്, അതാണ് എത്തനോ മ്യൂസിക്കോളജിയിലെ പഠന വിഷയം. സ്റ്റഡി ഓഫ് മ്യൂസിക് ഇൻ ഇസ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. എത്തനോ മ്യൂസിക്കോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് മ്യൂസിക് ഇൻ ഇസ് സോഷ്യൽ, സാമൂഹ്യപരമായിട്ടും ആൻഡ് സാംസ്കാരികപരമായിട്ടും ഉള്ള കോണ്ടെക്സ്റ്റിൽ സംഗീതത്തെക്കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് മ്യൂസിക്കോളജിയുടെ ബ്രാഞ്ചാണ് എത്തനോ മ്യൂസിക്കോളജി. രണ്ടാമത് വരുന്നത് മ്യൂസിക് ഹിസ്റ്ററി. പറയേണ്ട കാര്യമില്ല, മ്യൂസിക്കിന് ഒരു വലിയ ചരിത്രമുണ്ട്. നമ്മുടെ ഈ മ്യൂസിക് തെറാപ്പിയെക്കുറിച്ച് തുടങ്ങിയ തന്നെ ആരംഭത്തിൽ നമ്മൾ മ്യൂസിക് ഹിസ്റ്ററിയെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ്, മ്യൂസിക്കോളജി. ഓക്കെ, അത് പറയുന്നത് പോലെ മ്യൂസിക് ത്രൂ പല ഘട്ടങ്ങളിലൂടെ ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറി മിഡിൽ ഏജ് മ്യൂസിക് വളർന്നു വന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് മ്യൂസിക് ഹിസ്റ്ററി. ഓക്കെ, മ്യൂസിക് തിയറി അതൊരു ബ്രാഞ്ചാണ്. മ്യൂസിക് തിയറി സ്റ്റഡി ഓഫ് പ്രാക്ടീസസ് ആൻഡ് പോസിബിലിറ്റീസ് ഓഫ് മ്യൂസിക്. മ്യൂസിക് തിയറിയിൽ എന്താണ് പഠിക്കുക? പ്രാക്ടീസുകൾ, പ്രയോഗങ്ങൾ, സംഗീതത്തിൻ്റെ പ്രയോഗങ്ങളും സാധ്യതകളുമാണ് മ്യൂസിക് തിയറിയിൽ പഠിക്കുക. ക്ലിയർ? ഫോർത്ത് വൺ, സിസ്റ്റമാറ്റിക് മ്യൂസിക്കോളജി. ഒന്ന് ഞാൻ പറഞ്ഞു, എത്തനോ മ്യൂസിക്കോളജി, സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റില്. ദെൻ മ്യൂസിക് ഹിസ്റ്ററി ചരിത്രം, മ്യൂസിക് തിയറി സംഗീതത്തിൻ്റെ പ്രായോഗിക തലങ്ങളും അല്ലെങ്കിൽ പ്രയോഗങ്ങളും ആൻഡ് പോസിബിലിറ്റീസ് സാധ്യതകളും ഒക്കെ പഠിക്കുന്നതാണ് തിയറി. ദെൻ സിസ്റ്റമാറ്റിക് മ്യൂസിക്കോളജി, മ്യൂസിക്കോളജി. സിസ്റ്റമാറ്റിക് മ്യൂസിക്കോളജി ഒരു വലിയ ബ്രാഞ്ചാണ്, അതിലൊത്തിരി ഉപശാഖകളുണ്ട്. എന്താണ് സിസ്റ്റമാറ്റിക് മ്യൂസിക്കോളജി എന്ന് നോക്കാം. സ്റ്റഡി ഓഫ് സെവറൽ സബ് ഡിസിപ്ലിൻസ് ആൻഡ് പാരഡൈംസ് ഓഫ് മ്യൂസിക്കോളജി. മ്യൂസിക്കോളജിയുടെ സബ് ഡിസിപ്ലിൻസ്, ഉപ ഡിസിപ്ലിൻസ്, ഉപഘടകങ്ങൾ, ഉപ വിഷയങ്ങൾ അല്ലേ. സബ് ഡിസിപ്ലിൻസ് ആൻഡ് പാരഡൈംസ് ഓഫ് മ്യൂസിക്കോളജി. ഓരോ തലം ഒക്കെ പഠിക്കുന്നതാണ് സിസ്റ്റമാറ്റിക് മ്യൂസിക്കോളജി.
ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് സിസ്റ്റമാറ്റിക് മ്യൂസിക്കോളജിയിലേക്ക് എത്താൻ വേണ്ടിയാണ്. കാരണം സിസ്റ്റമാറ്റിക് മ്യൂസിക്കോളജിയിലാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലെ മ്യൂസിക് ആൻഡ് മെന്റൽ ഹെൽത്ത്, അതാണ് നമ്മൾ ഇന്നത്തെ വിഷയം. അപ്പോൾ സിസ്റ്റമാറ്റിക് മ്യൂസിക്കോളജിയിലെ കുറേ ബ്രാഞ്ചസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതൊരു അംബ്രല, അതിൻ്റെ കീഴിൽ, അതിൻ്റെ തണലിൽ നമുക്ക് വേണേൽ പറയാം കുറേ ബ്രാഞ്ചസ് ഉണ്ട്. മ്യൂസിക്കോളജിയിലെ ഒരു ബ്രാഞ്ചായ സിസ്റ്റമാറ്റിക് മ്യൂസിക്കോളജിയിൽ ഉള്ള ഉപശാഖകളിൽ ഒന്നാണ് ബയോ മ്യൂസിക്കോളജി. ബയോളജി, ഇപ്പോൾ നമ്മൾ ബയോളജിയിലേക്ക് വന്നു അല്ലേ. ബയോളജിയും മ്യൂസിക്കും തമ്മിലുള്ള ബന്ധമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ സിസ്റ്റമാറ്റിക് മ്യൂസിക്കോളജിയിൽ സാധാരണ കാണുന്ന എന്തൊക്കെയാണെന്നറിയാമോ? ശബ്ദശാസ്ത്രം, ശരീരശാസ്ത്രം, ബയോളജി, അതാണ് ബയോ മ്യൂസിക്കോളജി. ദെൻ സംഗീതാന്തം, സൗന്ദര്യശാസ്ത്രം, സംഗീതവും സൗന്ദര്യവുമായിട്ട് വളരെ ബന്ധമുണ്ടെന്നുള്ള അറിയാം. നരവംശശാസ്ത്രം, ഇതൊക്കെ ആയിട്ട് സംഗീതത്തിലുള്ള കണക്ഷൻസ്, ബന്ധങ്ങളൊക്കെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് മ്യൂസിക്കോളജിയിൽ പഠിക്കുന്നത്. അതിൽ ഒരു വിഭാഗമാണ് ബയോ മ്യൂസിക്കോളജി. എഫേർട്സ് ടു ഇൻ്റഗ്രേറ്റ് മ്യൂസിക് ഇൻ ടു ഹെൽത്ത്. നമുക്കറിയാം സംഗീതം സംരക്ഷണത്തിന്, ആരോഗ്യ പരിപാലനത്തിന്, എന്തിന്, ആരോഗ്യ ചികിത്സയിൽ, അതാണ് മ്യൂസിക് തെറാപ്പി, ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഫലമുണ്ടെന്നും അറിയാം. അതിൽ വളരെ വളരെ പ്രധാനമായിട്ട് അല്ലെങ്കിൽ സ്പീഡിൽ അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും, ചികിത്സയുടെ എല്ലാ മേഖലകളിലും സംഗീതം ഉപയോഗിക്കുന്നു, അതിന് ഫലമുണ്ടെന്നും അറിയാം. പക്ഷേ അതിനർഹിക്കുന്ന, അത് പഠിക്കുവാൻ അർഹിക്കുന്ന പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ദ ബയോളജിക്കൽ ഫൗണ്ടേഷൻസ്, ഇതിനൊക്കെ ഇങ്ങനെ നമുക്ക് മ്യൂസിക്കിൽ നിന്നും റിസൾട്ട് കിട്ടുന്നുണ്ട്, റിവാർഡ് കിട്ടുന്നുണ്ട്, ഫലം കിട്ടുന്നുണ്ട് അല്ലേ. അതിന് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ആ ഒരു ഫലത്തിന്, ഗുണത്തിന് എന്തെങ്കിലും ബയോളജിക്കൽ ബേസ് ഉണ്ടാവില്ലേ? ബയോളജിക്കൽ ഫൗണ്ടേഷൻസ് ഉണ്ടായിരിക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതേക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. സംഗീതാധിഷ്ഠിതമായിട്ടുള്ള ഇടപെടലുകൾ ചികിത്സയിലല്ല, എല്ലാ മേഖലയിലുള്ള ചികിത്സയും, അലോപ്പതി ഉൾപ്പെടെ, ആയുർവേദം എല്ലാം ഉൾപ്പെടെയുള്ള ചികിത്സകളിൽ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തതിൻ്റെ ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതേക്കുറിച്ച് ഗഹനമായിട്ട്, കാര്യമായിട്ട് പഠിക്കുവാൻ ശാസ്ത്രീയ പഠനം വളരെ കുറവാണ്. നമുക്കൊരു നെർവസ് സിസ്റ്റത്തെയാണ് നമ്മുടെ സംഗീതം നേരെ എന്താണ് അഫക്റ്റ് ചെയ്യുക അല്ലേ, ഒരു പ്രതിഫലനം അതിലാണ് ഉണ്ടാക്കുക. ഇപ്പൊ ന്യൂറോ സയൻസ്, ന്യൂറോ സയൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ന്യൂറോ സയൻസ്? സ്റ്റഡിങ് അബൌട്ട് നെർവ്സ്, നെർവസ് സിസ്റ്റം, ന്യൂറോൺ അല്ലേ. അതിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിസയൻസ് ഉള്ള ഹെൽത്ത്. ന്യൂറോ സയൻസ് ഹാസ് ബീൻ മേക്കിംഗ് റിസർച്ചസ് ഇൻ ദിസ് ഫീൽഡ്. നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും, അനുഭവ സാക്ഷ്യങ്ങൾ കിട്ടും. അതുപോലെ തന്നെ സൈക്കോളജിയിൽ സംഗീതം ഉപയോഗിക്കുന്നില്ലേ? സൈക്യാട്രി, മനോരോഗ ചികിത്സയാണ് സൈക്യാട്രി. അതിലും എല്ലാ മ്യൂസിക് ബേസ്ഡ് ഇൻ്റർവെൻഷൻസ് നടത്തി ഫലം കാണുന്നുണ്ട്. മ്യൂസിക് ബേസ്ഡ് ഇൻ്റർവെൻഷൻസ് അവിടെയൊക്കെ നടത്തുന്നുണ്ട്. സംഗീതത്തിൻ്റെ അടിത്തറയും ഫൗണ്ടേഷനും മനുഷ്യ ജീവശാസ്ത്രവും കണക്റ്റഡാണ് എന്നുള്ളതാണ്. അപ്പം അതിൽ കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണത് ഇങ്ങനെയുള്ള പഠനങ്ങൾ നടക്കുന്നത്? ടു ബ്രിഡ്ജ് മ്യൂസിക് സ്പെസിഫിക് ഫൗണ്ടേഷൻസ് ഇൻ ഹ്യൂമൻ ബയോളജി. ഹ്യൂമൻ ബയോളജിയും പിന്നെ
മ്യൂസിക്കിൻ്റെ ബേസിക് ഫൗണ്ടേഷനും തമ്മിലും ഒന്ന് ബ്രിഡ്ജ് ചെയ്യുക, ഒന്ന് കൂട്ടി യോജിപ്പിക്കുക, അതിൻ്റെ കണക്ഷൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മേഖലകളിലെ ഗവേഷണങ്ങൾ കൊണ്ട് ഏതൊക്കെ മേഖലകളാണ്? ന്യൂറോ സയൻസ്, സൈക്കോളജി ആൻഡ് സൈക്യാട്രി. ലെറ്റ് അസ് എക്സാമിൻ ദി ന്യൂറോ ഫിസിയോളജിക്കൽ എഫക്ട്സ് ഓഫ് മ്യൂസിക്. ന്യൂറോ ഫിസിയോളജി, ഫിസിയോളജി എന്ന് പറയുന്നത് ശരീരശാസ്ത്രത്തിൽ അല്ലേ. ന്യൂറോ ഫിസിയോളജിക്കൽ എഫക്ട്സ് ഓഫ് മ്യൂസിക് അറൗണ്ട് ഫോർ കോർ എലമെന്റ്സ് ഓഫ് ഹ്യൂമൻ മ്യൂസിക്കാലിറ്റി. ഹ്യൂമൻ മ്യൂസിക്കാലിറ്റിക്ക് ഇതിലുള്ള നാല് കോർ എലമെന്റ്സിനെ ബേസ് ചെയ്താണ് ഈ പഠനങ്ങളൊക്കെ നടക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. മ്യൂസിക്കിൻ്റെ കോർ എലമെന്റ്സ് നമുക്കറിയാം, ടൊണാലിറ്റി, റിതം, റിവാർഡ്, സോഷ്യാലിറ്റി. ടൊണാലിറ്റി, ടോൺ അല്ലെ, ടോൺ സ്വര പ്രമാണം, സ്വരത്തിൻ്റെ പ്രമാണമാണ് ടൊണാലിറ്റി. സംഗീതത്തിലെ സ്വരവിന്യാസങ്ങളാണ് സംഗീതത്തിന് എന്താ പറയുക, ആ സംഗീതാത്മകത അല്ലെങ്കിൽ മാധുര്യം, കാതിന് ഇമ്പം ഒക്കെ നൽകുന്നത്. അതിൽ 24 മേജർ ആൻഡ് മൈനർ ഡയറ്റോണിക് സ്കെയിൽസ് ഉണ്ടെന്ന് പറയുന്നു. ഒരു സ്കെയിൽ വിത്ത് 8 നോട്ട്സ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പോൾ പഠിക്കേണ്ട കാര്യമില്ല, ഞാനത് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നമ്മൾ ഈ കാര്യങ്ങൾ, നാല് കോർ എലമെന്റ്സ് ഓഫ് മ്യൂസിക് ഉണ്ട്, മ്യൂസിക്കാലിറ്റി ഉണ്ട് മനുഷ്യനെ സംബന്ധിച്ച്. ഒന്ന് ടൊണാലിറ്റിയാണ്. ടൊണാലിറ്റി മീൻസ് സ്വര പ്രമാണം, സ്വരവിന്യാസം, സ്വര വ്യത്യാസമൊക്കെ വന്നാലല്ലേ സംഗീതാത്മകത കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ദെൻ റിതം, താളം അല്ലെങ്കിൽ ലയം എന്ന് പറയുന്നതാണ് റിതം. ദെൻ റിവാർഡ്, റിവാർഡ് മീൻസ് മറ്റേ എഫക്റ്റ് ആണ്, സംഗീതത്തിൻ്റെ എഫക്റ്റ്, നമുക്ക് കിട്ടുന്ന റിസൾട്ട് എഫക്റ്റ്. ദെൻ സോഷ്യാലിറ്റി, സോഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിൽ ഈ സംഗീതമൊക്കെ സമൂഹത്തിന് എന്താണ് സ്വീകാര്യത ഉള്ളതായിരിക്കും അല്ലേ, സർഗാത്മകത ഉള്ളതായിരിക്കും, സ്വീകാര്യത ഉള്ളതായിരിക്കും. അതാണ് സോഷ്യലി ബൈൻഡിങ് ആണ്, സൊസൈറ്റിക്ക് ഗുണം ചെയ്യുന്നു, സൊസൈറ്റിയെ പരിപോഷിപ്പിക്കുന്നുണ്ടോ, വളർത്തുന്നുണ്ടോ എന്നൊക്കെയുള്ളതാണ് ആ ഘടകങ്ങൾ. അപ്പോൾ നാല് ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞു. കോർ എലമെന്റ്സ്, മനുഷ്യൻ്റെ മ്യൂസിക്കാലിറ്റിയുടെ കോർ എലമെന്റ്സ് നാലെണ്ണമാണ്. ഒന്ന് ടൊണാലിറ്റി, റിതം, ദെൻ റിവാർഡ്, ദെൻ സോഷ്യാലിറ്റി. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ത്രോ ലൈറ്റ് ഓൺ ദി ബയോളജിക്കൽ ബേസിസ് ഓഫ് ഓർ ഓൺ മ്യൂസിക്കൽ ഇൻ്റർവെൻഷൻസ് ആൻഡ് എവിഡൻസ് ഓഫ് ക്ലിനിക്കൽ ബെനിഫിറ്റ്സ്. മ്യൂസിക്കൽ ഇൻ്റർവെൻഷൻസിൻ്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചികിത്സയിൽ ക്ലിനിക്കൽ ബെനിഫിറ്റ്സ് എന്താണെന്ന്, ചികിത്സാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ രോഗ ശമനത്തിന് ഉതകുന്ന രീതിയിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ സാധിക്കും എന്നാണ് പറയുക. ഇമ്പാക്ട് ഓഫ് മ്യൂസിക് ഓൺ ഹെൽത്ത്, ഇൻ റെസ്പോൺസിവിറ്റി ടു ദി കോർ മ്യൂസിക്കൽ എലമെന്റ്സ്. ആ റെസ്പോൺസിവിറ്റി എന്താണ്, അത് ശരിക്കും റിവാർഡാണ്, അതിന് തിരിച്ചു കിട്ടുന്ന പ്രതികരണം അല്ലേ. ഇമ്പാക്ട് ഓഫ് മ്യൂസിക് ഓൺ ഹെൽത്ത്, ആ റെസ്പോൺസിവിറ്റിയിലൂടെയാണ് നമുക്ക് നമ്മുടെ ഹെൽത്തിന് ബെനിഫിറ്റ്സ് കിട്ടുന്നത്. മ്യൂസിക്കൽ എലമെന്റ്സ്, മ്യൂസിക്കൽ എലമെന്റ്സ് നൽകുന്ന കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന റെസ്പോൺസിൽ നിന്നാണ് റെസ്പോൺസിവിറ്റിയിൽ നിന്നാണ് നമുക്ക് ക്ലിനിക്കൽ ബെനിഫിറ്റ്സ് കിട്ടുന്നതെന്ന് പറയുന്നു. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല, എല്ലാവർക്കും ഒരുപോലെ അങ്ങനെ കിട്ടണം എന്നില്ല, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതേക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. ഇൻഡിവിജ്വൽ ഒരു ഒരു സംഗീതം എങ്ങനെയാണ് ഒരാൾ ഉൾക്കൊള്ളുന്നത് അതുപോലെ ആയിരിക്കില്ല മറ്റൊരാൾ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ സ്വാധീനിക്കപ്പെടുക. ഓക്കെ, അപ്പോൾ അതുതന്നെയാണ് ഹെൽത്തിലും അല്ലെങ്കിൽ ക്ലിനിക്കൽ ബേസിലും സംഭവിക്കുക എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ഗിവ് യു ആൻ ഇൻ്റഗ്രേറ്റഡ് ബയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ മ്യൂസിക്കാലിറ്റി. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ, അതായത് കോർ ഹ്യൂമൻ മ്യൂസിക്കാലിറ്റിയുടെ കോർ എലമെന്റ്സ് എങ്ങനെയാണ് റെസ്പോൺസീവ് കിട്ടുന്നത്,
അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് അല്ലെ പ്രകമ്പനം അല്ലെങ്കിൽ പ്രതിഫലനം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ബയോളജിക്കൽ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുക. അപ്പോൾ അവിടെ ഫങ്ഷണൽ ഒറിജിൻ, ഒറിജിൻ സംഗീതത്തിൻ്റെ ഫങ്ഷണൽ ഒറിജിൻ വേണം, ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പഠിക്കണം, ഫൈലോളജി എന്ന് പറയുന്ന ഒരു ശാഖയുണ്ട്, ന്യൂറൽ ബേസ്, ന്യൂറൽ ബേസ് ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള അറിവ് ലഭിക്കും എന്നാണ് പറയുന്നത്. ഫങ്ഷണൽ ഒറിജിനൽ, എങ്ങനെയാണ് ഈ ഇത് സംഗീതം ഉരുത്തിരിഞ്ഞത്, പ്രവർത്തനപരമായി ഇത് എങ്ങനെ എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു, ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നു. ദെൻ ഫൈലോജൻസി എന്ന് പറഞ്ഞാൽ ഫൈലോജനി, സോറി ഫൈലോജനി, PHYLOGENY, ഫൈലോജനി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഇവല്യൂഷണറി ഹിസ്റ്ററി. ഫൈലോജനി, സ്റ്റഡി ഓഫ് ഇവല്യൂഷണറി ഹിസ്റ്ററി, രൂപപരിണാമത്തെക്കുറിച്ച് പഠിക്കുന്നതിനാണ് ഫൈലോജനി എന്ന് പറയുക. ദെൻ ന്യൂറൽ ബേസ്, നമ്മൾ പറഞ്ഞതെല്ലാം നെർവസ് സിസ്റ്റത്തെ കണക്ട് ചെയ്താണ് ന്യൂറൽ ബേസും നമ്മൾ പഠിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളോ കോർ മ്യൂസിക് എലമെന്റ്സ് മെഡിക്കൽ ഹെൽത്ത്, മെഡിക്കൽ ഹെൽത്തും വെൽനസ്സും എങ്ങനെയാണ് ഈ മ്യൂസിക് പ്രയോജന എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രായോഗിക തലത്തിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് പറയുക. നമ്മളിപ്പോൾ ഇന്ന് സംസാരിച്ചു വന്നത് ഫിസിയോളജി ഗൗരവമായിട്ട് പണ്ഡിതോചിതമായിട്ട് പഠിക്കുന്നതിനെയാണ് ഫിസിക്കോളജി എന്ന് പറയുക. അതിന് നാല് ബ്രാഞ്ചസ് ഉണ്ട്, പ്രധാനപ്പെട്ട ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ടാകാം, പക്ഷെ പ്രധാനമായിട്ടും എത്തനോ മ്യൂസിക്കോളജി, മ്യൂസിക് ഹിസ്റ്ററി, മ്യൂസിക് തിയറി, ദെൻ സിസ്റ്റമാറ്റിക് മ്യൂസിക്കോളജി. സിസ്റ്റമാറ്റിക് മ്യൂസിക്കോളജിക്ക് ഒത്തിരി ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ബയോ മ്യൂസിക്കോളജി, സംഗീതവും ആരോഗ്യ പരിപാലനവും, സംഗീതവും ആരോഗ്യ സംരക്ഷണവും, വെൽബീയിങ് അല്ലെ ഹെൽത്ത് കെയർ, ഇതൊക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുന്ന യാത്രയിലാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി മ്യൂസിക് തെറാപ്പിയുടെ സെഗ്മെൻറ്റ് അവസാനിക്കുകയാണ്. നമുക്കടുത്തത് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനോ ചോദിക്കാനോ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനോ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. ഈ പറഞ്ഞതിൽ ഈ വിഷയത്തിൽ ഓക്കെ സാർ, താങ്ക് യു. എം രാജയെ കുറിച്ച് ഞാൻ പറയട്ടെ. വളരെ ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായത് കൊണ്ട് സംശയമില്ലാത്ത ഉണ്ടെങ്കിൽ അനുസ്മരിക്കാൻ കാരണം ആർക്കെങ്കിലും പറയാമോ? സാബു സാറ് വേണ്ട. ആ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് സാർ പറഞ്ഞ കെ എം രാജയെ തെരഞ്ഞെടുക്കാനുള്ള കാരണം ബ്രേക്ക് ഈ വരുന്നുണ്ട് അടുത്ത സാറിന്റെ. ദിവസങ്ങൾ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ലേ? റോയ് സാറേ ഒന്ന് പറയൂ. എ എം രാജയുടെ പാട്ടുകൾ ഇഷ്ടമല്ലേ? വളരെ പഴയ ഒരു 1950-60-കളിലൊക്കെ നിറഞ്ഞു നിന്ന സാന്നിധ്യമാണ് മലയാള ചലച്ചിത്ര ഗാന രംഗത്ത് എ എം രാജ. ഓക്കെ, ഞാൻ തന്നെ പറയാം. ജൂലൈ 1
അതായത് നാളെ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. എ രാജയുടെ ആരായിരുന്നു എ രാജ? പ്രമുഖ ദക്ഷിണേന്ത്യൻ ഗായകൻ, സംഗീത സംവിധായകൻ. ചില പാട്ടുകളൊക്കെ കേട്ടാൽ എത്ര കേട്ടാലും നമ്മൾ മടുക്കില്ല. ഇങ്ങനെയുള്ള പാട്ടുകളുണ്ട്. എയ്മല മന്മഥരാജ, മന്മഥരാജു രാജ, എയ്മല മന്മഥരാജു രാജ, അതാണ് എ എം രാജ. ജനനം ജൂലൈ 1, 1929, ചിത്തൂർ, ആന്ധ്ര, ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചത്. മലയാളി അല്ല. മരണം ഏപ്രിൽ 8, 1989, ഏതാണ്ട് 60 വയസ്സ് വരെ അല്ലെ, 29, 89. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, സിംഹള ഭാഷ. 100-ൽ അധികം ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 1950-60 കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഗായക പ്രതിഭ ആയിരുന്നു എ എം രാജൻ. അദ്ദേഹത്തെ കൂടാതെ മലയാള സിനിമയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത പക്ഷേ 70-ന്റെ തുടക്കങ്ങൾ സാറിന്റെ സൈൻഡ് ബ്രേക്ക് ആയിട്ടോ? റോയ് സാറെ കേൾക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇയർഫോൺ ആകെ അടുപ്പിച്ച് വെച്ചാൽ കേൾക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ജോസഫ് സാറിന്റെ സാർ ബ്രേക്ക് ആയി കേൾക്കുന്നു. കേൾക്കാം, സൗണ്ട് കുറവാണെന്നേ ഉള്ളൂ. കേൾക്കാം. ഇടയ്ക്ക് സൗണ്ട് ബ്രേക്ക് വരുന്നതാണോ? ആ ബ്രേക്ക് വരുന്നു. ആ എന്നാ ഞാൻ എ എം രാജയെ കുറിച്ചൊന്ന് പറയാം. കേൾക്കാമല്ലോ. പ്ലീസ്. ആ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വരുന്നുണ്ട് സാർ. കേൾക്കാം. ജോസഫ് സാറെ കേൾക്കാമോ? ഓക്കെ, എ എം രാജയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സാർ പറഞ്ഞതൊക്കെ കേട്ടോ? ബ്രേക്ക് ആവണല്ലേ. ഞാൻ പറയാം എപ്പോഴാണ് സാറേ, എ എം പഠിച്ചത്? രാജയെ കുറിച്ച് ഞാനൊന്ന് പറയാം. എന്നിട്ട് നമുക്ക് പാട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ജോസഫ് സാറേ കേൾക്കുന്നുണ്ട്? സാർ ബ്രേക്ക് ആണ്, ഞാൻ പറയാം. നമ്മുടെ എ എം രാജയെ കുറിച്ചാണ് സാർ പറഞ്ഞിരുന്നത്. സംഗീത സംവിധായകനായിരുന്നു. ജൂലൈ 1 ആണ് അദ്ദേഹത്തിന്റെ ജന്മദിനം. ാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മൊബൈലിലോട്ട് കയറാം. ഞാൻ പറയാം സാർ. എയ്മല മന്മഥരാജു രാജ എന്ന എ എം രാജ ജൂലൈ 1, 2029 ജനിച്ചത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, സിംഹള ഭാഷകളിൽ ഒരു നിറഞ്ഞ സാന്നിധ്യമായിരുന്നു. 100-ൽ അധികം ചിത്രങ്ങൾക്ക് സംഗീത സംവിധായകനായിരുന്നു അദ്ദേഹം. 1929 ജൂലൈ 1 മാധവ രാജയുടെയും അമ്മ എം ലക്ഷ്മിയുടെയും മകനായിട്ടാണ് ആന്ധ്രയിൽ ചിത്തൂരിൽ ജനിച്ചത്. 3 മാസമായി ഇപ്പോഴും. ഞാൻ വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ആ ഞാൻ പറയാം സാർ, ഞാൻ പറഞ്ഞോണ്ടിരിക്കുക. ആ ആ 3 മാസമായപ്പോഴും അച്ഛൻ മരിച്ചതിനെ തുടർന്ന് കുടുംബം മദ്രാസിലേക്ക് മാറി. ചെന്നൈയിലായിരുന്നു പിന്നെയുള്ള കാലഘട്ടങ്ങൾ അദ്ദേഹത്തിന്റെ
പ്രധാനപ്പെട്ട താവളം. അവിടെ പ്രേംനസീറിന് വേണ്ടി 1952 വിശപ്പിന്റെ വിളി എന്ന മലയാള ചലച്ചിത്രത്തിൽ പാടിക്കൊണ്ടാണ് മലയാള ചലച്ചിത്ര വേദിയിലേക്ക് ആദ്യമായി കടന്നത്. അതിൽ തുടർന്ന് തമിഴിൽ MGR ശിവാജി ഗണേശനും ഒക്കെ വേണ്ടി അനേകം ഗാനങ്ങൾ പാടി. എങ്കിൽ ഏറ്റവും കൂടുതൽ പാടിയത് ജെമിനി ഗണേശന് വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതൽ തമിഴ് ഗാനങ്ങളും അദ്ദേഹത്തിന് വേണ്ടിയാണ് ആഗമിച്ചത്. ഉമ്മ എന്ന ചിത്രത്തിൽ കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിന്ന് വിരുന്നു വിളിച്ചു എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ ഗാനം പാടിയത് രാജയുടെ ഭാര്യയാണ്, പേര് ജിക്കി. ഒട്ടേറെ ചിത്രങ്ങളിൽ ഇരുവരും പിന്നണി ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. എം രാജ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചത് ദേവരാജന്റെ സംഗീത സംവിധാനത്തിനോട് ചേർന്നാണ്. തെലുങ്കിൽ ശോഭ എന്ന ചിത്രത്തിന് വേണ്ടി സംഗീത സംവിധാനം ചെയ്തു. അങ്ങനെയാണ് തുടങ്ങുന്നത്. മലയാളത്തിൽ അമ്മ എന്ന സ്ത്രീയുടെ സംഗീതം എം രാജയുടേതായിരുന്നു. 100-ലധികം ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നടത്തി. 1959 പുറത്തിറങ്ങിയ കല്യാണ പരിശ്, അതുപോലെ 1961 ഇറങ്ങിയ തേൻ നിലാവ് എന്നീ ചിത്രങ്ങൾ അദ്ദേഹം ഈണം പറന്ന മനോഹരമായ ഗാനങ്ങൾ ഉൾക്കൊള്ളുന്നു. 1989 April 8 തമിഴ്നാട്ടിലെ വെള്ളിയൂർ വെച്ചാണ് തീവണ്ടിയിൽ നിന്ന് താഴെ വീണ അദ്ദേഹം മരിക്കുന്നത്. 60 വയസ്സായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കന്യാകുമാരി ജില്ലയിലെ ഒരു ഗാനമേള അവതരിപ്പിക്കാൻ വേണ്ടി തൻ്റെ സ്വന്തം ഗാനമുള ഗ്രൂപ്പുമായുള്ള ഒരു യാത്രയിലായിരുന്നു. എന്തായാലും മലയാളത്തിലെ അനേകം പാട്ടുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പാട്ടുകളിലൂടെ നമ്മളൊരു ചെറിയ യാത്ര പോവുകയാണ്. എം രാജ സംവിധാനം ചെയ്ത ഗാന സംവിധാനം ചെയ്ത ചില പാട്ടുകൾ. അതിൽ ആദ്യത്തെ പാട്ട് പെരിയാറെ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ജി ദേവരാജന്റെയും വയലാർ രാമവർമ്മയുടെയും വരികൾ, ജി രാജ ദേവരാജന്റെ മ്യൂസിക്, അതുപോലെ തന്നെ എം രാജയും പി സുശീലയും പാടിയ പാട്ടാണ്. രാഗമോഹനം, ചിത്രം എന്ന് പറയുന്നത് ഭാര്യ. പായത് പാട്ട് ഇതാണ്, പെരിയാറെ പെരിയാറെ എന്നുള്ള പാട്ട്. അതുപോലെ രണ്ടാമത്തെ മറ്റൊരു പാട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു പാട്ടാണ് അടിമകൾ എന്ന ചിത്രത്തിലെ താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രി. മൂന്നാമതൊരു പാട്ട് കെ രാഘവന്റെ സംഗീത സംവിധാനത്തിൽ ഉണ്ണിയാർച്ച എന്ന സിനിമയ്ക്ക് വേണ്ടി അന്ന് നിന്നെ കണ്ടതിൽ അന്നു നിന്നെ ആ പാട്ടാണ്. അടുത്ത ഒരു പാട്ട് പാലാണ് തേനാണ് കൽബിലെ പൈങ്കിളിക്ക് ഉമ്മ എന്ന ചിത്രം. അപ്പൊ ഇങ്ങനെയുള്ള പാട്ടുകളുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം പെരിയാറെ എന്നുള്ള ചിത്രം ഈ പാട്ട് പാടാം. ആരാണ് പാടുന്നത്? പെരിയാറെ. ജസ്വർ കേൾക്കാമല്ലോ അല്ലേ? ആ കേൾക്കാം. അതെ, ജിക്കി എന്ന് പറയുന്നത് എം രാജയുടെ ഭാര്യയാണ്. അത് പറഞ്ഞിരുന്നു സാറേ. ജിക്കി യെസ് യെസ് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു. കദളി വാഴ കയ്യിലിരുന്ന്. അതെ യെസ്. ഈ പാട്ട് ആരാണ് പാടുന്നത്? പെരിയാറെ ഫേമസ് പാട്ടാണല്ലോ, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ആരെങ്കിലും പാടിക്കോളൂ പാടിക്കോളൂ. പെരിയാറെ 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 പർവത നിരയുടെ പനിനീരെ കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. പെരിയാറെ പെരിയാറെ പർവത നിരയുടെ പനിനീരെ കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. പൊന്നലകൾ പൊന്നലകൾ നൊറിഞ്ഞൊടുത്ത് പോകാനൊരുങ്ങുകയാണല്ലോ മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാളു കൂടണം. ശിവരാത്രി മതിയല്ലേ സാറേ? യെസ് യെസ് വെരി ഗുഡ്, താങ്ക് യു. അടുത്ത താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രി. ആർക്ക് പാടാം? ജി ദേവരാജന്റെ
പാട്ടാണ്, രചനയാണ്, രചനയല്ല സംവിധാന ബാലരാമയുടെ പാട്ട്. ആരാ പാടുന്നേ? ഞാൻ താഴെ പാടാം സാറേ. ആ പഠിക്കും. താഴമ്പുമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, പൂമുഖക്കിളി വാതിൽ അടയ്ക്കുകില്ല, കാമിനി നിന്നെ ഞാൻ ഉറക്കുകില്ല. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, ആരും കാണാത്തൊരന്തപുരത്തിലെ ആരാധനമുറി തുറക്കും ഞാൻ. ആരും കാണാത്തൊരന്തപുരത്തിലെ ആരാധനമുറി തുറക്കും ഞാൻ. ഈരനുടുത്തു നീ പൂജയ്ക്കൊരുങ്ങുമ്പോൾ നീലക്കർവണ്ണനായി നിൽക്കും ഞാൻ. താഴമ്പുമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു ഞാനറിഞ്ഞു, അതിനുള്ള വേദന ഞാനറിഞ്ഞു. അന്നു നമ്മൾ കണ്ടതിൽ പിന്നെ ആത്മാവിലാനന്ദം ഞാനറിഞ്ഞു, ആശതൻ ദാഹം ഞാനറിഞ്ഞു. ഓർമ്മകൾ തൻ തേൻമുള്ളുകൾ ഓരോരോ നിലവിലും മൂടിയിടുന്നു, ഓരോ നിമിഷവും തീറുന്നു ഞാൻ, തീരാത്ത ചിന്തയിൽ വേവുന്നു ഞാൻ. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു ഞാനറിഞ്ഞു, അതിനുള്ള വേദന ഞാനറിഞ്ഞു. താങ്ക് യു. ഡിവറ്റാണ് അത് ശരിക്കും കേട്ടോ, ഡിവറ്റാണ്. പഠിക്കാരാണ് പാടുന്നത്? പാലാണ് തേനാണ് കമ്പിലെ പൈങ്കിളിക്ക് പഞ്ചാരക്കുഴമ്പാണി, എൻ സൈനവ പഞ്ചാരപ്പാൽ കുഴമ്പാണി. പാലാണ് തേനാണ് കമ്പിലെ പൈങ്കിളിക്ക് പഞ്ചാരക്കുഴമ്പാണി, എൻ സൈനവ പഞ്ചാരപ്പാൽ കുഴമ്പ. ആരുമില്ല, ഒന്ന് പാട്ടുകാരൊന്ന് കിട്ടിയേ. പൂട്ടിന്നു നീ വരുന്നു, പാട്ടിന്നു നീ വരുന്നു, മറ്റാരുമില്ല കിളി കൂടിതിൽ, ഇങ്ങു മറ്റാരുമില്ല കിളി കൂടിതിൽ. പാലാണ് തേനാണൻ കല്ലിക്ക് പഞ്ചാരക്കുഴമ്പാണി, സൈനവ അഞ്ചാരപ്പാൽ കുഴമ്പാണി. താങ്ക് യു കസിം സാർ, വെരി ഗുഡ്. താങ്ക് യു സാർ, നന്ദി. പിന്നെ നമുക്കുള്ളത് മ്യൂസിക് തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ജനറൽ ആയിട്ടുള്ള പാട്ടുകളാണ്, ഇഷ്ടമുള്ളവർക്കൊക്കെ പാടാം. കഴിഞ്ഞ ആഴ്ച മ്യൂസിക് തെറാപ്പി ഭാഗമായിട്ട് നമുക്ക് സമയം തികയാതെ വന്നുകൊണ്ട് പാടാതെ പോയതാണ്. ഹേമാവതി മാം പാടൂ, പാടിയോ. എനിക്ക് അത്രയൊന്നും വശമില്ല സാർ. കോലക്കുഴൽ വിളി കേട്ട
വിളിച്ചോ രാവിൽ ഈ രാവിൽ പാനില പെയ്യുമ്പോ നില നെയ്യുമ്പോ എല്ലാം മറന്നു ഞാൻ നിന്നോടിഷ്ടം കൂടാൻ. ശരിക്കും വയസ്സല്ലേ സാറേ? നല്ല പാട്ടായിരുന്നു, കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് ഇത് ആഭേരി രാഗത്തിലുള്ള ഒരു പാട്ടാണ്, വളരെ സ്ലോ ആയിട്ട് പാടാൻ പറ്റുന്നത്. ജോസഫ് സാർ, സാറിലെ പോയോ? ചിത്രശീല ആരാണ് പാടുന്നത്? ഞാനുണ്ട്, ഞാനുണ്ട്. ഓക്കെ, പാടു പാടു ഇപ്പൊ നമ്മൾ പാടു. ആഭേരി രാഗത്തിലെ പാട്ടുകളാണ് പാടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ. ഓക്കെ, ആഭേരി രാഗത്തിലെ പാട്ടുകൾ ഉന്മേഷം തരുന്നതാണ്, ഉന്മേഷദായിനി എന്നാണ് പറയുക. മനസ്സന്തോഷം, സംതൃപ്തി, ടെൻഷൻ കുറയ്ക്കാനൊക്കെയുള്ള രാഗമാണിത്. ഓഫീസിൽ ഇത് ഈ പാട്ടുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കാൻ പറ്റും, ജോലിയുടെ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുക. ഓക്കെ, ഒത്തിരി പാട്ടുകളുണ്ട് അതിൽ. നമ്മുടെ മനസ്സിന് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കും. ഇൻക്രീസ് കോൺസെൻട്രേഷൻ, ആഭേരി രാഗത്തിന്റെ ഈ പാട്ടൊന്ന് പാടി ജോസഫ് സാർ, ഒന്ന് പാടും. ജോസഫ് സാർ ഒന്ന് പാടും, ഞങ്ങളുടെ ടെൻഷൻ ഒന്ന് കുറയട്ടെ. സാറിന് ഭയങ്കര ടെൻഷനാണ് തോന്നുന്നത്. സാർ കേൾക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് പ്രശ്നമാണ്. സാറ് പാടുന്നില്ലേ? ഞാൻ പറഞ്ഞു കേട്ടായിരുന്നോ? ആ കേട്ടെ, പാട്ടൊന്ന് പാടിക്കുക സാർ, നമ്മുടെ ടെൻഷൻ ഒന്ന് കുറയട്ടെ. ഏതാ? ചിത്രശിലാപാളികൾ, എന്താണ്? ചിത്രശിലാപാളികൾ. ഓഹോ, സാർ കാണുന്നില്ല, സ്ക്രീനിൽ കാണുന്നില്ല. ചിത്രശീല പോളികൾ ഇല്ല, നെറ്റ് അതായത് ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല. ഓക്കെ, മൊബൈലിലായോ? ആ, ചിത്രശീല പാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു, അതിൽ നിത്യമെനിക്ക് ആരാധിക്കാം, നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. ചിത്രശീല പാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. പിന്നെ ഓക്കെ, താങ്ക് യു അടുത്ത സാർ. സ്റ്റാൻഡ് ഫോർ സാർ, അടുത്തത് അടുത്ത സ്ട്രോൾ ചെയ്യാമോ? അടുത്ത ഞാൻ പാടാം, പാട്ട് ഇന്ദ്രവല്ലരി കുറിച്ചുകൂടി. അടുത്ത ഇന്ദ്രവല്ലരി കുറിച്ചുകൂടി ഞാൻ പാടാം. ഇന്ദ്രവല്ലരി പൂജൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാലയിലെ വനമാലയിലെ മന്ദാര മലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. ഇന്ദ്രവല്ലരി പൂചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാലയിലെ വനമാലയിലെ മന്ദാര മലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. അടുത്ത അതിന്റെ ബാക്കി പാടുന്ന ഒഴുകുമി വെണ്ണില പാലരുവി, ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ, പ്രേമാദയങ്ങളിൽ മെയ്യോട് ചേർക്കുമാറു ഗാനഗന്ധർവനാക്കൂ, എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ
മന്ദാര മലരക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ. താങ്ക് യു സർ. അടുത്ത കണികാണ് അഭേരിയിൽ തന്നെയുള്ളതാണ്. വീണ്ടും ഒരു പാട്ട് കൂടെ. ആരെ പാടാ? ജീസ് പോൾ ഉണ്ട്, മോഹൻദാസ് സാർ ഉണ്ട്, മനോജ് ഉണ്ട്, സ്നേഹലത മാം ഉണ്ട്, സുനിത രാജ് ഉണ്ട്, ഞാൻ പേര് വിളിക്കണം, ഓമന മാം ഉണ്ട്. ഒന്ന് പാടും ആരെങ്കിലും. നന്മട്ടി ഇത് പാടും. സ്നേഹലത മാം പാടും. ജീസ് പോൾ ആരെങ്കിലും പാടിക്കോളൂ. ആരെ പാടുന്നത്? ഞാൻ തുടങ്ങാം. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. മതിയല്ല സാറേ. വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു. അടുത്ത അഭേരി രാവത്തിന്റെ മറ്റൊരു പാട്ടാണ് ധ്വനി എന്നുള്ള സിനിമയിലെ മാനസ നിളയിൽ പൊന്നോളങ്ങൾ. ആരാണ് പാടുന്നത്? ജീസ് പോൾ, നാഷ്, സ്നേഹലത, സുനിത രാജ്, കാസിം, ഓമന, ആര് പാടുന്നത്? ആ പാടിക്കോ, സ്നേഹലത മാം തന്നെയാണ്. വേറെ ആരും പാടാൻ? എല്ലാവരും പാടുമോ? ഞാൻ സ്ക്രീനിൽ ഇതെല്ലാം കാണിക്കുന്നുണ്ടല്ലോ. ജോർജ് സാറേ, മോഹൻദാസ് സാർ പാടും. ഇല്ല പാടുന്നില്ല. ചുമ്മാ പാട്, എങ്ങനെയുണ്ടോ നോക്കട്ടെ. ഇല്ല ഇല്ല, എന്നാ പാട്ട് വായിക്കേ. വേണ്ട സാറേ, ഞാൻ വേറെ കോള് വന്നു, ഞാൻ അങ്ങോട്ട് വായിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ആരും ആരെങ്കിലും എനിക്ക് സ്നേഹതമാ എന്നാ പാട്ടു ആർക്കെങ്കിലും. മാനസ നിളയിൽ പൊന്നോളങ്ങൾ മഞ്ഞീര തുനി ഉയർത്തി മാനസ നിളയിൽ പൊന്നോളങ്ങൾ മഞ്ഞീര തുനി ഉണർത്തി ഭാവനയാകും. കാണാൻ പറ്റില്ല സാർ. ണിതുയർത്തി മാനസ നിളയിൽ പൊന്നോളങ്ങൾ മഞ്ഞിര ധ്വനി ഉണർത്തി രാഘവതി നിൻ രമ്യ ശരീരം രാജിതഹാരം മന്മഥസാരം പാർകുന്നു ചില്ലി പിൻമലർ വല്ലി ദേവതുകാലം മഞ്ജുകപോലം പാലും തേനും എന്തിനു വേറെ ദേവി നീ മൊഴിഞ്ഞ ദേവി നീ മൊഴിഞ്ഞ മാനസ നിളയിൽ പൊന്നോളങ്ങൾ മഞ്ചിരധ്വനി ഉണർത്തി മാനസ നിളയിൽ പൊന്നോളങ്ങൾ
മഞ്ചീരതുണർത്തി. അടുത്തതും ആനന്ദ ഭൈരവി രാഗത്തിലെ ഒരു പാട്ടാണ്, കൈതപ്രത്തിന്റെ രചനയിൽ കെ ജെ യേശുദാസ് പാടിയ വാൽ വാർക്കൂതിയ മധുര നീന. ആരാ പാടുന്നേ? ജോർജ് സാർ. ആനന്ദ ഭൈരവി രാഗം ശ്രവിക്കുന്നത് നമ്മുടെ ബി പി സാധാരണ ഗതിയിലാക്കും എന്നാണ് പറയുക. എന്ന് 30 മിനിറ്റ് ഹൈ ബി പി ഉള്ളവർ ഈ ഗാന ഈ രാഗത്തിലുള്ള പാട്ടുകൾ കേൾക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. ഓക്കെ, ബി പി നോർമലൈസ് ചെയ്യും. മിനിമം പാടിക്കോളൂ. വാൽക്കണ്ണു പാടാം പാടാം. മണമൊഴുകി തളിരും തുളസി കതിരാടി വാർമുടി തുലയു വടപ്പൻ. ഹലോ, ഗന്ധനണയുകയായി വാൽക്കണ്ണ മകര നില മാമ്പു മണമൊഴുകി ആതിരവി തളിരൂഞ്ഞാലായി തുളസി കതിരാടി. ഇത്രയുള്ളു. ഇത് പാടിയ എന്താ അതിന്റെ എഫക്ട്? എന്താ ആനന്ദ ഭൈരവിയുടെ എന്തായിരുന്നു പറഞ്ഞ കേട്ടിട്ടില്ലോ? ഈ പാട്ട് പാടുമ്പോൾ ബി പി നോർമലൈസ്. അരമണിക്കൂർ എത്ര മിനിറ്റോ? ഡെയിലി അരമണിക്കൂർ കേൾക്കാം, കേൾക്കുന്നത് നല്ലതാണ്. അരമണിക്കൂർ കേൾക്കുവാണോ പാടുവാണോ? കേട്ടാ മതി, കേട്ടാ മതി. പാടാൻ ഇപ്പൊ എല്ലാവർക്കും സാധിക്കും. ആനന്ദ ഭൈരവി അല്ലെ? ഇത് നമ്മൾ ആ രാഗത്തിലുള്ള പാട്ട് ആസ്വദിച്ച് കേൾക്കുക എന്നുള്ളതാണ്. കേൾക്കാൻ ഇതൊക്കെ പരസ്പരം അതെ, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. പലതും പല ഗുണങ്ങളും പല രാഗങ്ങൾക്കും ഉണ്ടാകും. അത് അങ്ങനെ കയറി ഇറങ്ങിയൊക്കെ വരും. ഇപ്പൊ ഇതില് എന്താണ്, ആനന്ദ ഭൈരവിയില് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ബി പിക്കാണ്. ആരാ പാടുന്നേ? ജീസ് പോൾ. ആരെങ്കിലും ഉണ്ടോ? ജോർജ് സാർ. സാർ ആറാട്ടിനാഴ സാർ അവിടെ? ജോർജ് സാർ. ജീസ് പോൾ, ഓമന, കാസിം. സാറേ പാടാനാകില്ല, പാടാനാകില്ല സാറേ. പിന്നെ ആദ്യം പാട്ട് പറയാൻ പറഞ്ഞപ്പോ വായിക്കാൻ ഉള്ള ശ്രമമാണ്. ഞാൻ ഇച്ചിരി പാടിത്തരാം സാർ, അത് പാടിക്കും. ആഹ്ലാദ സമുദ്രം തീരതല്ലി ആനന്ദ ഭൈരവി, ആനന്ദ ഭൈരവി രാഗത്തിൻ മേളത്തിൽ അമ്പല തുളസികൾ തുമ്പി തുള്ളി ആറാട്ടിനാനകളെഴുന്നുള്ളി ആയിരത്തിരി വിളക്കു ആയിരത്തിരി വിളക്കു കണ്ടു ഞാൻ ആ ചുവട്ടിൽ നിന്നെ നോക്കി നിന്നു ഞാൻ അമ്പലപ്പുഴക്കാരൻ നാദസ്വരലഹരി അമ്പലപ്പുഴക്കാരൻ നാദസ്വരലഹരി അലമാല തീർത്തതു കേട്ടു ഞാൻ ആറാട്ടിനാനകളെഴുന്നുള്ളി ആഹ്ലാദ സമുദ്രം തീരതല്ലി
ആനകളെഴുന്നുള്ളി. താങ്ക് യു സാർ. ആ സാറിന്റെ ആദ്യത്തെ ആനകളെഴുന്നള്ളി ആഹ്ലാദ സമുദ്രം തീരതള്ളി ആറാട്ടിനാനകളെഴുന്നള്ളി. ഹൈ പിച്ചിലോട്ട് പോയി. ആനകളെഴുന്നള്ളി ആഹ്ലാദ സമുദ്രം തീരതള്ളി ആറാട്ടിനാനകളെഴുന്നള്ളി. ആ ഇതാണ് പറഞ്ഞത് കേട്ടോ. ഇത് പാട്ട് പാടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശ്വാസത്തിന്റെ കൺട്രോൾ കറക്റ്റ് ആയിട്ട് കിട്ടും. ഇച്ചിരി ശ്വാസം കൂട്ടി വലിക്കുകയൊക്കെ ചെയ്യണം. ഓക്കെ ഗൗർ സാർ ശ്രമിച്ചോണേ, ഈ പാട്ട് പാടി കഴിഞ്ഞു സാർ. ഓക്കെ അടുത്ത അടുത്ത പാട്ട് എന്ന് പറയുന്നത് ശബരിമലയിൽ തങ്ക സൂര്യോദയം. ആരാ പാടുന്നത്? ശബരിമലയിൽ തങ്ക സൂര്യോദയം. ഇത് ആനന്ദ ഭൈരവിയിൽ തന്നെ ഒരു പാട്ടാണ്. പാടുന്നുണ്ടോ? ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംഗ്രമ പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ, വന്നെത്തുമെന്റെ ഹൃദയവും ഉടുക്കും കുട്ടി. ശബരിമലയിൽ തങ്ക സൂര്യോദയം, രത്നം ചാർത്തിയ നിൻ തിരുമാറിൽ, ദശ പുഷ്പങ്ങളണിയും നിൻ തിരുമുടിയിൽ, അയ്യപ്പ തൃപാദ പത്മങ്ങളിൽ, ഈ നെയ്യഭിഷേകമൊരു പുണ്യദർശനം, ഈരേഴുലകനും അധിപതിയാമൻ അയ്യപ്പ, എന്നിൽ കാരുണ്യാമൃത തീർത്ഥം ചൊരിയണം അയ്യപ്പ, അയ്യപ്പ ശരണം അയ്യപ്പ, അയ്യപ്പ ശരണം അയ്യപ്പ. ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംഗ്രമ പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയ സന്നിധാനത്തിൽ, വന്നെത്തുമെന്റെ ഹൃദയവും കുടുക്കും കുട്ടി. മറ്റൊരു പാട്ടാണ് ചാരുകേശി എന്ന് പറയുന്ന രാഗത്തിലുള്ള അകലെ അകലെ നീലാകാശം. ആരാ പാടുന്നേ? നല്ല ഉച്ചസ്ഥായി പാടാ. അകലെ നീലാകാശം, അകലെ അകലെ നീലാകാശം, അലതല്ലും മേഘതീർത്ഥം, അരികിലെന്റെ ഹൃദയാകാശം, അലതല്ലും ജാഗതീർത്ഥം, പാടിവരും നദിയും കുളിരും, പാരിജാത മലരും മണവും, പാടിവരും നദിയും കുളിരും, പാരിജാത മലരും മണവും, ഒന്നിനൊന്ന് കലരും പോലെ നമ്മളും നായലിയുകയല്ലേ. അകലെ അകലെ നീലാകാശം, അലതല്ലും മേഘതീർത്ഥം, അരികിലെന്റെ ഹൃദയാകാശം, അലതല്ലും രാഗതീർത്ഥം.
ജോഷി ഈ സാറിന് വേണ്ടി. ചാരുകേശിയും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ശമിപ്പിക്കാൻ നല്ലതാണ്. നിരന്തരമായി സംഘർഷം, മാനസിക സംഘർഷം അനുഭവിക്കുന്നവർക്ക് ചാരുകേശി രാഗത്തിലുള്ള പാട്ടുകൾ കേൾക്കുന്നത് നല്ലതാണ്. ജോഷി സാറിന് വേണ്ടി വെച്ച പാട്ടാ. ജോഷി സാർ അത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടൊക്കെ വന്നു. ജോഷി സാർ വന്നില്ല. അരങ്ങ് പാടുമോ? കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു കായേറ്റടിച്ചു പഠിക്കോളൂ പഠിക്കാം. കായലിലെ വിളക്കുമരം കണ്ണടച്ചു, സ്വർഗവും നരകവും കാലമാം കടലൻ അക്കരയോ ഇക്കരയോ, മനുഷ്യനെ സൃഷ്ടിച്ചതീശ്വരനാണെങ്കിൽ ഈശ്വരനോടൊരു ചോദ്യം, കണ്ണുനീർക്കടലിലെ കളിമന്ദീപിതു ഞങ്ങൾക്കെന്തിനു തന്ന പണ്ടു നീ ഞങ്ങൾക്കെന്തിനു തന്ന, കാറ്റടിച്ച് കൊടും കാറ്റടിച്ച് കായലിലെ വിളക്കുമരം കണ്ണടച്ചു, സ്വർഗവും നരകവും കാലമാം കടലിൽ അക്കരയോ ഇക്കരയോ. ഓക്കെ, താങ്ക് യു. അടുത്ത നീർപ്പളങ്കുകൾ കൂടെ ശ്രീപദം. രാഗങ്ങളെ മോഹങ്ങളെ അറിയാൻ പാടുമോ? എസ് എഫ് സാർ കേൾക്കുന്നുണ്ടോ? ദേവദാരു മഞ്ഞലയിൽ, മഞ്ഞലയിൽ മുങ്ങിത്തോത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. അവനെ നാം പാടിയോ? സുഖമില്ല സാറേ, അതാ പാടാതെ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി തനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. സുഖമില്ല സാറേ, അതാ പാടാൻ പറ്റുന്നില്ല. കന്നികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ കാലമെടുത്തു, കൺമണിയെ കണ്ടില്ലല്ലോ, എന്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. മഞ്ഞലയിൽ മുങ്ങിത്തോത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ഇത് മോഹനരാഗമാണോ? മോഹനരാഗത്തിലുള്ള പാട്ടാണ്. മോഹനരാഗം നമുക്ക് ഏവരെ ആകർഷിക്കുന്ന രാഗമാണ്. ക്ഷിപ്ര കോവികളുടെ ദേഷ്യം കുറയ്ക്കും, ദേഷ്യം മൂലമുള്ള ബി പി കുറയ്ക്കും. ദേഷ്യം വരുമ്പോൾ നമുക്കുണ്ടാകുന്ന നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് ഇല്ലാതാക്കാനായിട്ട് മോഹനരാഗം സഹായിക്കും കേട്ടോ. നെഗറ്റീവ് ദേഷ്യം വരുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി അതില്ലാതാക്കി സാന്ത്വനം. ദേഷ്യമുള്ളവർക്ക് പഠിക്കും, ദേഷ്യം കുറയുന്നു നോക്കിക്കേ. ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ
കൽപ്രതിമയിൽ മാലയിട്ട് ഋതുദേവതയായി നൃത്തം വച്ചു മുനി കന്യകയായി പൂജിച്ചു ഹിമഗിരി പുത്രിയായി തപസ്സിരുന്നു സ്വയംവര പന്തലിൽ ഒരുങ്ങി നിന്നു ഉച്ചയിനിയിലേക്കായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ട്. അടുത്ത പാട്ട് ഗോപകുമാർ സാറിനാണേ. ഗോപകുമാർ സാർ കായാമ്പൂ കണ്ണിൽ വിടരും. ഗോപകുമാർ സാർ എവിടെ? ഞാൻ പാടി ശരിയാകത്തില്ല, ഞാൻ പാടുന്നില്ല. പാട് സമയം പാട്. പുഴയുടെ ഏകാന്ത പുളിനത്തിൽ നിന്നത് സ്മേരത്തിൻ ഇന്ദ്രജാലം കണ്ടു നിത്യവിസ്മയവുമായി ഞാനിറങ്ങി നിത്യവിസ്മയവുമായി ഞാനിറങ്ങി സഖി ഞാനിറങ്ങി കായാമ്പൂ കണ്ണിട കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികൾ നിന്നാലിപ്പഴം പൊഴിയും. ഗോമാർ സാർ അണ്ണട്ടി ഒന്ന് പാടി നോക്കൂ. ഇത് പാടിയാൽ അടുത്ത ആഴ്ച കൃത്യമായിട്ട് പാടാൻ പറ്റുള്ളൂ. ഗോമാർ സാർ പാട്ട് പറയാം. പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞു പാടിക്കോളൂ. അങ്ങനെ കണ്ണെഴുതി ആലിലത്താലി അറപ്പുരാതലിൽ ഞാൻ കാത്തിരുന്നു മണവാളനെത്തും നേരം പുതുമയിൽ ചൂടാനൊരു മണമുള്ള മുല്ല മാല തീർത്തു ഓർത്തു ഞാൻ അറിയാം. വെരി ഗുഡ് വെരി ഗുഡ്. അത്ര മതി. ഇനി അടുത്ത ആഴ്ച നമുക്ക് അടുത്ത പടിയാ മതി. അടുത്ത ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്ത്, അവർക്ക് പാടാവുന്ന പാട്ടാണ്. ജോസ് സാർ ഒന്നുകൂടെ വരൂ. ജോർജ് സാർ എവിടെ? ഓരോരുത്തരും ഞാൻ വിളിച്ച് പാട്ട് പാടില്ല അല്ലേ. കസിൻ സാർ പാടിക്കോളൂ, അത് കേട്ട് ജോസ് സാർ പാടിക്കോളൂ. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം ിയും ജീവരാഗം ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നിഞ്ചിരിയിലലിയുന്നു ജീവരാഗം നീലവാനിലലിയുന്നു ദാഹമേഘം നിന്നിലലിയുന്നു ജീവമേഘം താരകയോ നീലത്താമരയോ നിൻ താരണി കണ്ണിൽ കതിർ ചൊരിഞ്ഞു വർണ്ണമോഹമോ പോയ ജന്മപുണ്യമോ മാനസത്തിൽ പ്രേമമധു പകന്നു ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം ജീവരാഗം. താങ്ക് യു സാർ. റോയ് സാറും ജോർജ് സാറും ഒക്കെ ഒന്ന് ട്രൈ ഒന്ന് പാടി നോക്കൂ. റോയ് സാർ ഇനി നമുക്ക് രണ്ട് പാട്ടുകൂടെ ഉള്ളൂ. ഒന്ന് ആരെയും ഭാവഗായകനാക്കും, രണ്ട് ഏഴര പൊന്നാനപ്പുറത്തെഴുന്നള്ളൂ. എല്ലാവരും നിർത്തിപ്പോ, ഞാൻ മാത്രമേ ഉള്ളോ? ആ റോയ് സാർ ഏതാ പാടുന്നേ? ഏഴര പൊന്നാനപ്പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ തൊഴുന്നേൻ 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 ഞാൻ തിരുനാഗത്തളയിട്ട തൃപ്പാദം നവശിവായ നമ ശിവായ കടപ്പ മുഴുക്കാർപ്പു ചാർത്തിയ തിരുമേനി
കണി കാണാൻ വരുന്നേരം കാടത്ത് കണി കാണാൻ വരുന്നേരം തരുമോ തൊഴുകൈക്കും തിരുമുടിയഴകി നമ ശിവായ നമ ശിവായ നമ ശിവായ യെസ് യെസ് വെരി ഗുഡ് സാർ, താങ്ക് യു. ഈ പാട്ട് ഞാൻ പാടാം. ജോസഫ് സാർ കേൾക്കുന്നുണ്ടോ? സാർ ഉണ്ടോ അവിടെ? കേൾക്കാം കേൾക്കാം. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണോ നീ, നമ്ര ശിഷ്യരായി നിൽക്കൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണോ നീ, കിന്നരമണിത്തം ഗുരുമീട്ടി നിന്നെ വാഴ്ത്തുന്നു വാനവൻ. മണ്ണിലെ കിളി പെയ്തലും മുളം തന്നിൽ മൂളുന്ന തന്നലും, എന്നിതാ നിൻ പ്രകീർത്തനം പ്രപഞ്ചഹൃദയ വീണയിൽ. ആരെയും പാവഗായകനാക്കും നിന്നയമാണോ നീ, നമ്മുടെ ശിഷ്യരായി നിൽക്കുവിൻ മുന്നിൽ ചന്ദ്ര നക്ഷത്ര കന്യകൾ. മൂടി വെച്ച നീഗൂഢ ഭാവങ്ങൾ പൂക്കളായി ശലഭങ്ങളായി, ഇന്ദിതാമൃതകലോലയ ഈ പ്രപഞ്ച നടനവേദിയിൽ. ഭാവഗായകനാക്കും ആത്മസൗമേ, നമ്ര ശിഷ്യരായി നിൽക്കുന്നിൽ ചന്ദ്ര നക്ഷത്ര കന്യകൾ. ഓക്കെ, താങ്ക് യു. നാളെ നമുക്കൊരു മൈൻഡ് പവറിന്റെ ഒരു ക്ലാസ് ആണ്, മൈൻഡ് പവറിന്റെ ഒരു പുതിയ പുതിയ മെത്തേഡ്. നമ്മുടെ ആന്റണി വരണോ സാറേ? എന്താ ആന്റണിയാണ്? ആന്റണി പുത്തമ്പ്രക്കലിന്റെ അല്ല, നമ്മൾ പണ്ട് നമ്മളിവിടെ എടുക്കാറുണ്ടായിരുന്നു. ഈ പറഞ്ഞു വരുന്നു ബിനോയ് ജോൺ, ബിനോയ് ജോൺ ജോസഫ് സാർ അറിയാലോ, ബിനോയ് ജോൺ അറിയാം. ബിനോയ് ജോണിന്റെ ഒരു പുതിയ കോൺസെപ്റ്റ് ആണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്, മൈൻഡ് പവറിന്റെ ടോപ്പിക്കാണ്. നമുക്ക് നാളെ അത് കേൾക്കാം, എങ്ങനെ മൈൻഡ് പവർ കൂടുതൽ ഉയർത്താം, അദ്ദേഹത്തിന്റെ ഒരു റിസർച്ചിന്റെ ഭാഗമാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, നമുക്ക് കേൾക്കാം. സോ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും പാട്ടുപാടി. ഈ കാസിം സാർ പോയോ? പോയല്ലേ, പുതിയൊരാൾ വന്നിരുന്നു. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു. ആ, നല്ലോണം പാടുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നാളെ വീണ്ടും മൈൻഡ് പവറിന്റെ ഒരു വിഷയമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. എവിടെയായിരുന്നു? ടൂർ ആയിരുന്നു. എനിക്ക് ഭയങ്കര തിരക്ക് സാറേ, ഇനിയും അങ്ങ് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പം 10 ദിവസം സമ്മർ വെക്കേഷന്റെ ക്ലാസ് കൊടുത്തില്ലേ കുട്ടികൾക്ക് യോഗ, അതിന്റെ 4 പേരുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തതിനും 4 പേരുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. പിന്നെ യോഗ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ അവരെ ഒരു 4-5 പേരുടെ പങ്കെടുപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രാക്ടീസ് കൊടുക്കണം. എന്തെല്ലോ തിരക്കാ സാറേ. താങ്ക് യു സാറേ. സാറിന്റെ പാട്ടിന്റെ ആയതുകൊണ്ട് ഞാൻ കേറിയ ഇഷ്ടമുള്ളതുകൊണ്ട് ജോസഫ് സാറും സാബു സാറും എല്ലാരും.
സാറ് ഇന്ത്യയിലെ ഗായിക സാർ നക്ഷത്രങ്ങളെ പാട്ടിൽ അവസരം എന്താ കൊടുക്കണം. പാട്ട് എന്റെ അമ്മ ഇവിടെ സച്ചിൻ എടുത്ത് പാട്ട് പഠിക്കുക. അപ്പം ബയോ മ്യൂസിക്കോളജി അടുത്ത പ്രാവശ്യം ഉണ്ടായിരിക്കും. ബയോളജി ഓഫ് മ്യൂസിക്കോളജി അല്ലേ. ഇത് കേൾക്കുമ്പോ ഒരു സുഖമുണ്ട് സാർ. നമുക്ക് ഒന്ന് ആക്റ്റീവായി കുറച്ച് പാട്ടുകളൊക്കെ ശരിക്കും പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ധൈര്യമായിട്ട്. ഇഷ്ടംപോലെ പാട്ടിന്റെ ആളുകളുണ്ട്, വിളിച്ചു കഴിഞ്ഞാൽ വരും. പക്ഷെ നമ്മള് പാടുന്ന കേൾക്കുമ്പോ ഇവര് ഓടിപ്പോകും. അതായി ഇന്ന് സാർ ആ കദളി വാഴ പാടണായിരുന്നു. അത് മറ്റേ പഠിക്കോ പഠിക്കോ പഠിക്കൂ അതിന്റെ വരിയ കദളി വാഴ കയ്യിലിരുന്ന് കക്കയിന്ന് വിരുന്ന് വിളിച്ച് വിരുന്നുകാര 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 വന്നാട്ടെ വിരുന്നുകാര 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 വന്നാട്ടെ. മാരനാണ് വരുന്നതെങ്കിൽ മധുരപ്പത്തിരി വെക്കണം, മാവ് വേണം വെണ്ണ വേണം, പൂവാലി പശുവെ പാൽ തരണം. പിന്നെ അവസാനത്തെ സ്റ്റാൻസ്, വയസ്സനാണ് വരുന്നതെങ്കിൽ വയസ്സനാണ് വരുന്നതെങ്കിൽ അയിലേൻ ചോറും നൽകണം, ഇടയ്ക്കിടയ്ക്ക് വെറ്റില തിന്നാൻ ഇടിച്ചിടിച്ച് കൊടുക്കണം. കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിന്ന് വിരുന്ന് വിളിച്ച് വിരുന്നുകാര 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 വന്നാട്ടെ. ഒരു നല്ല പാട്ടാണ്. അപ്പൊ നമുക്ക് എം രാജയും അദ്ദേഹത്തിന്റെ പത്നിയെയും ഓർമ്മിക്കാനുള്ള ഒരു അവസരം കൂടി ആയിരിക്കും. യെസ് യെസ് അതാണ്. അപ്പൊ താങ്ക് യു ജസ്റ്റ് സാർ, താങ്ക് യു റോയ്സ് സാർ, എല്ലാവർക്കും എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എല്ലാവർക്കും.